കേരളത്തിൽ സ്വന്തം ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സംരംഭം കുറഞ്ഞ മുതൽ മുടക്കിൽ തുടങ്ങാൻ സുവർണ അവസരം. ഔട്ട് ക്ലാസ് ഫ്രാഞ്ചൈസികൾക്കായി ഉടൻ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 999-580-9727. എന്റെ ഭൂതകാലം കരിഞ്ഞുണങ്ങിയ ഒരു നിൽക്കതിനായിരുന്നു. എപ്പോഴും എവിടെയും ചിറകി വിരിച്ചു നിൽക്കാൻ മാത്രമുള്ള സ്വാതന്ത്ര്യമൊന്നും അതിനുണ്ടായിരുന്നു. അപ്പൊ വർത്തമാനമോ? വർത്തമാനമോ? അതല്ലേ ഇത്. ഉയർന്ന ചിന്താഗതിയും മൂഞ്ചി ജീവിതവും. അപ്പൊ ഭാവി? ഭാവി ഭാവി ഒരു കൂട്ടം പപ്പരാസികൾ എടുത്തുകൊണ്ടുപോയി നമ്മുടെ ഡയാന രാജകുമാരിയുടെയും സോദിയൽ ഫയദിന്റെയും ജീവൻ എടുത്തു പോലെ. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര വലിയ ഫിലോസഫിയൊന്നും എനിക്ക് ദഹിക്കത്തില്ല. അതാ ഞാനിത് ആരോട് പറയാതിരുന്നു. നീ തൽക്കാലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അപ്പൊ ഈ പറഞ്ഞ ഭൂതവും ഭാവിയും വർത്തമാനം ഇപ്പൊ നിനക്കില്ലേ? ഉണ്ട്, ഉണ്ടല്ലോ. എല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു. അതല്ലേ പറയാൻ പോകുന്നേ. നീ തൂക്കിക്കേറി വെടിവെക്കാതെ തൽക്കാലം നീ ആ ബ്രണ്ണൻകോളയിലെ കൊച്ചു പാടിയ സഖാവ് കവിത എന്നിട്ടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ത്രില്ലും മൂടൊക്കെ വരട്ടെ എന്ന് വരട്ടെ എന്ന്. ഓ, നേരെ പരവരാന്ന് വെളുത്തിട്ട് ഈടുത്തമാന് മാത്രം ഉറക്കണമെന്നൂടാ. 6 മണിക്ക് അലാറായിട്ട് തുടങ്ങിയതാണ് ഒരു വിപ്ലവ ഗാനം. ഇതുവരെയും നിന്നിട്ടില്ല. ഇപ്പൊ നേരെ 8 കഴിഞ്ഞാണ്. രാവിലെ ആവുമ്പോ കരയുള്ള മുണ്ടും കണ്ണടയും വെച്ച് ഇറങ്ങിക്കോളും നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. വീട്ടിന് ഒരു ഉപകാരമില്ല. എന്നിട്ടല്ലേ നാട്ടുകാർക്ക് ഉപകാരം ഉണ്ടാക്കാൻ നടക്കണവൻ. പഠിക്കാൻ വിട്ട സമയത്ത് മുകളിലോട്ട് നോക്കി നിന്ന് ഇപ്പൊ പന പോലെ വളർന്നിട്ടും പണ്ട് ഞാൻ പെറ്റിട്ട കണ്ടീഷനിൽ തന്നെ. ഇപ്പോ ഈ മർദ്ദേനെ തീറ്റിപ്പോറ്റാൻ ഞാൻ തന്നെ അധ്വാനിക്കും. 10-40 കഴിഞ്ഞിട്ടും പെണ്ണും കെട്ടാതെ പിള്ളേരെ കണക്ക് ആ വെള്ളിമൂങ്ങലെ സിനിമയിലെ ബിജുമേനനെ പോലെ തെണ്ടി നടക്കണു. പണിയെടുത്തിട്ടാണെങ്കിൽ കണ്ണും പിടിക്കണില്ല. തിമിരത്തിന്റെ കണ്ണട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞ അതും ചെയ്യൂല. എടാ എണീക്കടാ, എടാ എണീക്കേ. അമ്മേ, അമ്മ പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ. എന്ത് കറക്ഷൻ? കറക്ഷൻ അല്ല, കറക്ഷൻ. അമ്മ പെണ്ണ് കെട്ടാനിട്ടല്ല, കിട്ടാനിട്ടല്ല. അമ്മ പോയിട്ട് ചായ വെള്ളം. നീ നന്നാവില്ലടാ മോനെ, നന്നാവില്ല. ചായ പോലും ഉണ്ടാക്കിത്തരാ കേട്ടാ. മോൻ ചിറിയും തുടച്ച് എവിടെ ഇരുന്നോ. ഞാൻ ഇല്ലാതെ കാര്യങ്ങളൊന്നും ഒട്ട് ശരിയാവൂല. കുഴപ്പമില്ല, വരാൻ പോകുന്ന വലിയ നേതാവല്ലേ, കുറച്ചൊക്കെ ലേറ്റ് ആവും സാർ. ഓക്കെ ഏട്ടാ, ഞാനില്ലെന്ന്. ഓ അല്ല, ഇതിലെ പോയാലും പെട്ടെന്ന് എത്തുമോ? അതോ ഇതില്? അല്ല ഇതിലെ പോവാം. ഹലോ മുനവറെ. ആ എന്താ ചേട്ടാ? എടാ നീ ഇത് എവിടെയാ കിടക്കുന്നത്? കുറെ നേരെ നിന്നെ അന്വേഷിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്. അതെ, നീ അവരെയും ആ എസ് എൻ കോളേജിലെ പിള്ളേരെയും കൂടെ കൂട്ടിക്കൊന്ന്. എടാ മാർച്ചിനൊരു ബലം വേണ്ടെന്ന്. ആ പിന്നെ ആ ബ്രണ്ണൻ കോളേജിലെ സഖാവ് കവിത പാടി വൈറലാക്കിയ ഒരു പെണ്ണില്ലേ, ആ പെൺകുച്ചനും കൂടി കൂട്ടിക്കോ. ഓക്കെ. പിന്നെ മാർച്ചിനൊരു ബലം വരട്ടെ എന്ന്. പിന്നെ വേറെ കാര്യമുണ്ട്. എടാ നീ ആ ടൂൾസ്, അയ്യേ, പിന്നെ ആ ടൂൾസും ഒക്കെ എടുക്കണേ. ആ ശരി എന്നാലോ. ഓക്കെ. അപ്പൊ ചേച്ചി ഓക്കെ ആണല്ലോ. ആ ഓക്കെ എന്നാൽ ശരി.
സെഞ്ചുറി അടിച്ചിട്ട് ഇറങ്ങലും തോന്നുന്നു. അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്ന എല്ലാരും ഭയങ്കര ഫോണോലെ ഒരു പടം മൂപ്പൊരു മെർക്കോലി ഒന്നുള്ളൂ. മൂപ്പർ എവിടെ ചെന്നാലും മെയിൻ ആവും. മെൽബൺ ക്രിക്കറ്റിൽ നിന്ന് വാർണാണ് വേണമെങ്കിൽ ഇവിടെ നിന്ന് സന്തോഷം. അപ്പൊ എല്ലാം സെറ്റപ്പ് ആണല്ലോ. ഓ പടക്കവും കമ്പി തിരക്കവും ഒക്കെ ആണല്ലോ. പിന്നെ വെരി ഗുഡ്. അപ്പോ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. ഏയ് ഇപ്പം തന്നെ. പിന്നെന്താ, എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമൊക്കെ എന്തായാലും ഒന്ന് മാറും. ഈ കലക്ടറേറ്റ് മാർച്ചും കഴിഞ്ഞ് വിജയശീലാളിതനെ ഞാൻ തിരിച്ചു വരുമ്പോ അവന്മാരെ എന്റെ പേര് തന്നെ നിശ്ചയിക്കുക. ആരുടെ പേര്? സന്തോഷേട്ടന്റെ പേര്. അതെ, അപ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പരിപാടി പൊട്ടി പൊടിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? ഞാളി യങ്സ്റ്റേഴ്സ് നിങ്ങളോട് കട്ടക്കില്ലേ? അത് മതി, നിങ്ങളൊക്കെ ഉള്ളതാ എന്റെ ഒരു ബലം. പിന്നെ അല്ലാതെ. പിന്നെ അപ്പോ ഞാൻ ഇറങ്ങട്ടെ. അല്ല സന്തോഷേട്ടാ, ഒരു എന്താ സന്തോഷേട്ടാ, ഒരു 1000 ബക്സ് ഉണ്ടോ എടുക്കാൻ? അത് പടക്കത്തിനൊന്നും പഴയ വില അല്ലേ, വില കൂടിയിട്ടുണ്ട്. 100 രൂപ എന്താണ് സന്തോഷേട്ടാ? അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഓക്കെ, പിന്നെ നീ ഒരു 100 കൂടി എടുക്കും, നമുക്ക് ആസാദോട്ട് നല്ല അല്പം മേടിക്കാം. ഓക്കെ സെറ്റ്. എടാ വാർന്നത് എന്തായി നോക്കി? ശരിയാവും. മിക്കവാറും സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ? എടാ സെഞ്ചുറി അടിച്ച്. എടാ ഔട്ടായി. ഔട്ടായോ? ആ ഔട്ടായി, ഔട്ടായി, ഔട്ടായി. David Warner goes. And a way that we've seen him go before, by the way. Root's tactics have worked brilliantly. സന്തോഷേട്ടാ, പിള്ളേർ പറ്റിക്കോ? എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. ഏയ് ഏയ്, പിള്ളേർ അങ്ങനത്തെ പിള്ളേർ, നല്ല ഡീസന്റ് ടീമാടാ. എന്നിട്ട് ബാക്കി പറ. എടാ നീ കളിയൊന്നും ശ്രദ്ധിക്കാതെയോ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം.